ഹേ ഗായ്സ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ഫുഡി മച്ചാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വീട്ടിലെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കേ അല്ല മൊത്തത്തിൽ, അല്ലെങ്കിലും ക്ലീൻ ചെയ്യും. എന്നാലും ക്രിസ്മസിൻ്റെ തലേ ദിവസം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നല്ലേ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൂമ്പയുണ്ട്, ചൂല്, കെട്ടുകത്തി, പിച്ചത്തി, അതുപോലെ തന്നെ നമ്മുടെ എന്താ ചെല്ലന്തി വല അടിക്കാനുള്ള സംഭവമുണ്ട്. ഓക്കെ, അതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് കുറേ ഉണ്ട്, വർക്കൊക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ അതിലോട്ട് പോകാം. നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഏതാണ്ട് ഇവിടെയൊക്കെ ചെല്ലന്തി വല ഉണ്ട്, അത് നമുക്ക് അടിക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലും എല്ലാം ചെലന്തി വല ഉണ്ട്. പിന്നെ വേണ്ടേ നമ്മുടെ മാവിൻ്റെ, കരിയിലയൊക്കെ വീണിട്ട് വേറെ കിടപ്പുണ്ട്, അത് ക്ലീൻ ചെയ്യണം. അതെല്ലാം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റ് ഇതെല്ലാം ഒതുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി നല്ലതാക്കി നിർത്തണം. പിന്നെ വേണ്ട നമ്മൾ ടിങ്കു ഇവിടെ ഇരിപ്പുണ്ട്. ടിങ്കു അതാകെ അറിയാവുന്ന സിറ്റ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. പാ കുച്ചി കുച്ചിട്ട് മുന്നേ കുച്ചിട്ട് മുന്നേ ചിരട്ടോ ഇങ്ങോട്ട് വാട്ടിട്ട് മുന്നേ അങ്ങനെ. പിന്നെ നമുക്ക് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി ഒതുക്കി നിർത്തണം. എല്ലാ ചെടിയും ഉണ്ട്. ഇതെന്താ ചെടിയാ? ആ നമ്മുടെ കറ്റാർവാഴ ഉണ്ട്, നമുക്ക് അത്യാവശ്യം വേണ്ട കറ്റാർവാഴ. ഒന്ന് രണ്ട് ചെടി ചെടി ഇരിപ്പുണ്ട്, അതിൻ്റെ അടുത്ത് മൂന്ന് ചെടി വെക്കണം. പിന്നെ ഈ ചെടി, ഇതിനകത്ത് ഇത് ചെടി, ഈ ചെടി, ഈ ചെടി, ഇത് നല്ല ചെടിയാണ്. ഇതൊക്കെ നല്ലത് അല്ലേ? രസം. കുറേ ചെടി വെക്കുന്നതിനോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷേ ചെടി കിട്ടാനില്ല. ചെടി വാങ്ങിക്കണം. വേണ്ട നമ്മുടെ ചെടി, ചെടി നല്ല റോസയായിരുന്നു, പൊഴിഞ്ഞു പോയി. വേണ്ടേ ചെടി, ഇത് ഇത് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചതാണ്. കറക്റ്റ് റേറ്റ് എനിക്ക് അറിയത്തില്ല, പുറത്തൊക്കെ റേറ്റ് എത്ര അറിയത്തില്ല. പക്ഷേ ഞാനിത് 500 കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. വലിയ ചട്ടിയും ആ ചെടിയും കൂടെ ഇത്ര ഇല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. കൊള്ളാം. നല്ല ചെടി. പിന്നെ വേണ്ട ഫ്രണ്ടിൽ കറിവേപ്പില ഒന്ന് നിപ്പുണ്ട്, പിന്നെ നമ്മൾ വെട്ടിക്കളഞ്ഞില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഫുള്ള് കരിയിലുണ്ട്, പക്ഷേ കരിയിലല്ല പോച്ച നിപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം ബാക്കി അകത്തോട്ടുള്ള പണി. ഇതെല്ലാം ഒന്ന് നല്ല ഇത് ഒതുക്കി. ഈ സൈഡിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല, അത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുക. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ സൈഡ് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ജസ്റ്റ് വെട്ടി ഒതുക്കി നിർത്തണം. ടിങ്കു ചുമ്മാണ് നനയ്ക്കുന്നുണ്ട്, നമ്മളെ പുറത്തിറങ്ങിക്കുന്നുണ്ട്, അവനും പുറത്തിറങ്ങാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പണിയിലോട്ട് പോകാം. ഇത് ചെയ്തിട്ട് നമുക്കിത് വൃത്തിയായിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ജോലി തീർത്തിട്ടുണ്ട്. ഫുള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പോച്ചയൊക്കെ ചെത്തിയിട്ട് എല്ലാം ഇവിടെ നിന്ന് ചെടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും നല്ല ചെടികളുണ്ടെങ്കിൽ ഇവിടെ വെച്ചാലോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. നല്ല ചെടി കിട്ടിയാൽ വെക്കണം. പിന്നെ മുല്ലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് നിർത്തി ആ എൻഡ് വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് റോസ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വയ്ക്കുന്നത്. അത് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അകത്തെ പണി നോക്കാം ബാക്കി. ഇനി ആ മരത്തിൻ്റെ ആ ഒരു മുരിങ്ങയുടെ കുറച്ചൊരു കമ്പ് ചെറുതായിട്ടൊന്ന് വെട്ടണം, ഒതുക്കി നിർത്താനായിട്ട്. ബാക്കി അകത്ത് ചെയ്യാം. എന്തായാലും എനിക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ബാക്കി അകത്തെ ക്ലീനിങ് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെലന്തി വലയൊക്കെ ക്ലീൻ ചെയ്യാം. ഫുള്ള് ജസ്റ്റ് തൂത്തുവിട്ടാൽ മതില്ല, നമുക്ക് വലിയ പണിയില്ല. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് തൂത്തുവിട്ടാണ് അപ്പോൾ തന്നെ ക്ലീൻ ആയിക്കോളും. ഈ ചട്ടിയിലൊന്നും ചെടിയില്ല, ഇത് നമുക്ക് മാറ്റിയിട്ട് വേറെ ചട്ടി വെക്കണം. അതുപോലെ ചെടിയും വെക്കണം.
അപ്പോൾ നമ്മൾ നമ്മുടെ ചിലന്തിലേക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് മാവിൻ്റെ ഒരു കമ്പ് നമ്മൾ ഒതുക്കി വെട്ടിയിട്ടുണ്ട്. അത് അപ്പോൾ നമുക്ക് നല്ല വെട്ടം കിട്ടുന്നുണ്ട്, കരിയിൽ നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ വെട്ടി, എന്നിട്ട് കണ്ട് അതിനെ മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ തെങ്ങിൻ്റെ ഓല ഉണങ്ങിയത് രണ്ടെണ്ണം വെട്ടി അതും കിടപ്പുണ്ട്, അതെടുത്ത് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ തൂക്കണം. തിങ്കിൻ്റെ കുണ്ട മണ്ടയിലും കരിയിലും ഉണ്ട്, അതും തൂത്ത് പിന്നെ വേണ്ട ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവിടെ വരെ ക്ലീൻ, ആ ഒരു മൂലയ്ക്ക് വരെ, ആ തെങ്ങിൻ്റെ അവിടെ വരെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണമുണ്ട്, വെയിലൊക്കെ അല്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും രാവിലെ പുറത്ത് ചെത്തിയോണ്ട് നമുക്ക് വലുതായിട്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെയിൽ വന്നത്, അപ്പോഴേക്കും നമ്മൾ അകത്തോട്ട് വന്നു. എന്നാലും നല്ല ചൂടുണ്ട്, വെയിലത്ത് പോയിരുന്ന നല്ല രീതിയിൽ നിൽക്കാം, നല്ല ഭയങ്കര ക്ഷീണമാണ്, കുറേ പണിയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡ് ക്ലീൻ ചെയ്തു. ഇനി ഇങ്ങനെ ഇവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് ആ എൻഡിൽ കൊണ്ടുപോയി ഒരുമിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ നമ്മൾ റോഡിൽ അപ്പർ സൈഡിൽ പോച്ചെങ്കിലുണ്ടല്ലോ ആ സൈഡിലോട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫുള്ളായിട്ട് തീ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ പെട്ടെന്ന് ആ സൈഡിൽ പോച്ചെങ്കട് കരിഞ്ഞു കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെത്തിക്കളയാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. തൂക്കുക എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ചൂടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് വേണം തൂക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സസൈസാണ് തൂക്കുന്നത്. ഇപ്പോൾ പണ്ടുള്ളവരും പറയുമല്ലോ തൂക്കുന്നത് നല്ലത് ആണെന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുറ്റത്ത് കരിയിലാണെങ്കിൽ തൂക്കുക. അപ്പോൾ എയർ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊരു നല്ല എക്സസൈസ് ആവും. എല്ലാവരും തൂത്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഫുള്ള് തൂത്ത് വെച്ചിട്ടുണ്ട്, ഫുള്ള് ഉണ്ട് ക്ലീനായി. നമുക്കിതെല്ലാം കൂടെ വാരി കത്തിക്കാം. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ്ലി ക്ലീൻ ആക്കിയിട്ടുണ്ട്, നല്ല കിടലനായിട്ട് എല്ലാം തൂത്തുവാരി കളഞ്ഞു. വേണ്ടേ ആ സൈഡ് നല്ല, ഓ ഒന്നും പറയണ്ട, നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ദാണ്ടൊരു ഇല അവിടെ പോയി നമ്മളെടുത്ത് കളയാം. അപ്പോൾ ഇതെല്ലാം നല്ലത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി ക്രിസ്മസ് വരട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ക്ലീനിങ്ങും നമ്മൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്, പുറത്തുള്ള ക്ലീനിങ് എല്ലാം. ഇനി ജസ്റ്റ് ആ കരിയിലെയും ആ പോച്ചയും ഉണങ്ങിയിട്ടൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ദിവസം കിടക്കട്ടെ, മഴ പെയ്തില്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം ഫുണ്ടി ബച്ചാൻ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.